പാവപ്പെട്ട ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന രീതിയിൽ സപ്ലൈകോയുടെ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച ഇടതു സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സപ്ലൈകോയുടെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫായിസ് ബിരിച്ചേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി ഇടതു സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫായിസ് ബിരിച്ചേരി ആരോപിച്ചു. ഇത് ഏതെങ്കിലും ഒരു ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ഔട്ട്ലെറ്റ് കിറ്റുകൾ കൊടുക്കാനുള്ള ഒരു സംരംഭമല്ല എന്നുള്ള തിരിച്ചറിവാണ് ആദ്യമായിട്ട് സർക്കാരിന് വേണ്ടത്. പൊതുജനങ്ങള് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ കിറ്റുമായിട്ട് ഈ പിന്നെ കവറുമായിട്ട് സപ്ലൈകോയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കഴുത്തിന് പിടിച്ചിട്ട് പിഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് എല്ലാ ജനങ്ങളും ഈ ഔട്ട്ലെറ്റിൽ നിന്നും കണ്ണുനീരോടുകൂടിയാണ് തിരിഞ്ഞു പോകുന്നത്. കാരണം നിത്യജീവിതത്തെ വലയ്ക്കുന്ന രീതിയിൽ അശാസ്ത്രീയമായാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ്, ഭൂനികുതി, കെട്ടിട നികുതി, വൈദ്യുതി ചാർജ്, കുടിവെള്ള ചാർജ്, ഇന്ധനവില, ട്രാൻസ്പോർട്ട് ചാർജുകൾ എന്നിവയൊക്കെ ഇരട്ടിയാക്കിയിട്ടുള്ളതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇത് നോക്കി നിൽക്കാനാകില്ലെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ് ആയിറ്റി പറഞ്ഞു. മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി വി പി പി ഷുഹൈബ്, പഞ്ചായത്ത് യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി ഹാഫിസ് എൻ കെ പി, നസീർ വി പി പി എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി സിറാജ് വടക്കുംപാട്, ജോയിന്റ് സെക്രട്ടറി മർസൂഖ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.